അർജുനോടൊപ്പം സംസാരിക്കുന്ന സമയത്ത് ഇന്നലെ ജാസ്മിൻ പറഞ്ഞൊരു ആണ് ജിൻഡോ ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കില്ല ബിഗ് ബോസിന് അർത്ഥമില്ലാതാകുമെന്നാണ് ജാസ്മിൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ജിൻഡോ ജയിച്ചാൽ ജാസ്മിന് സഹിക്കാത്തത് ആരാണെങ്കിലും ഡിസേർവിങ് ആയിട്ടുള്ള ആൾ ജയിക്കണമെന്ന് തന്നെയായിരിക്കും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ കോണ്ടുകൾ ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ ഇപ്പോൾ അവിടെ ഉള്ളവരെ കാര്യം നമുക്കിനി നമുക്കിനിയെടുക്കാം അതിനകത്ത് തീർച്ചയായിട്ടും ജാസ്മിനും ജിൻഡോയുമാണ് മുന്നിൽ നിൽക്കുന്നത് അത് കഴിഞ്ഞാൽ ഞാനിത് ആദ്യ ദിവസം തൊട്ടുള്ള കാര്യം പറയുന്നത് അത് കഴിഞ്ഞാൽ നോറയുണ്ട് സിജോയുണ്ട് അതുപോലെ തന്നെ അൻസിബയുണ്ട് നമ്മുടെ ഋഷിയുണ്ട് ഇവരൊക്കെ അതിന് ശേഷമേ വരുള്ളൂ അപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത രണ്ട് പേരുകളെന്ന് പറയുന്നത് ജാസ്മിൻ്റെയും ജിൻഡോയുടെയും പേരാണ് സ്വാഭാവികമായിട്ട് അതിൽ ആര് ജയിച്ചാലും ഡിസേർവിങ് ആണെന്നാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം എന്നിരുന്നാലും ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ എന്ന നിലയിലും സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് ഗെയിം കളിച്ച ഒരു പ്ലെയർ എന്നുള്ള നിലയിലും ജാസ്മിനേക്കാൾ ഒരു പടി മുന്നിത്തന്നെയാണ് ജിൻഡോ ഇനി ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ജാസ്മിൻ തുടക്കം മുതൽ തന്നെ ഒരു കോംബോ ഗെയിമാണ് കളിച്ചുകൊണ്ടിരുന്നത് ഗബ്രി എന്ന് പറയുന്ന ഒരാൾ കൂടെ ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് ഒരു ഇൻഡിവിജ്വൽ ഗെയിം അല്ല കളിച്ചത് എന്നാൽ ജിൻഡോയെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ടൈമും ജിൻഡോ ഒറ്റയ്ക്കായിരുന്നു ആ ഹൗസിലെ മുഴുവൻ ആളുകളും എതിർത്ത് വന്നപ്പോഴും ജിൻഡോ ഒറ്റയ്ക്കായിരുന്നു പക്ഷെ ജാസ്മിന് ഗബ്രി അല്ലെങ്കിൽ ഗബ്രിക്ക് ജാസ്മിൻ എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഉണ്ടായിരുന്നു ആദ്യത്തെ അൻപത് ദിവസത്തെ കാര്യവും അങ്ങനെ ആയിരുന്നേ അതിനുശേഷമാണല്ലോ ഗബ്രി അവിടെ നിന്ന് പോയത് അപ്പോൾ ഒരു ഗെയിം ഷോയിൽ സർവൈവ് ചെയ്യാനുള്ള നിർണായകമായ സമയത്ത് ആ ഒരു തുടക്ക കാലഘട്ടത്തിൽ നിർണായകമായ ടൈമിൽ അല്ലെങ്കിൽ ഓഡിയൻസിന്റെ സപ്പോർട്ട് നേടിയെടുക്കേണ്ട പ്രധാന സമയത്ത് ജാസ്മിനൊപ്പം ഗബ്രിയും ഗബ്രിക്കൊപ്പം ജാസ്മിനും ഉണ്ടായിരുന്നു അപ്പോഴും ഒറ്റയ്ക്കാണ് ജിൻഡോ കളിച്ചത് ജാസ്മിൻ എന്തുകൊണ്ടാണ് ഇയാൾ ജയിച്ചാൽ ബിഗ് ബോസിന് അർത്ഥമില്ലാതാകുമെന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ട്രോഫി എടുക്കുന്ന റിയാലിറ്റി ഷോയുടെ ട്രോഫി എടുക്കുന്ന ആളിന് ഇന്ന ഇന്ന ഗുണങ്ങൾ വേണം അല്ലെങ്കിൽ ഇത്തരം ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ആളിൽ മാത്രമേ അത് കൊടുക്കാവുന്നൊന്നുമില്ല അവിടെ ഒറ്റ ഗുണമേ വേണ്ടതുള്ളൂ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് ഒറ്റ കാര്യമേ ഉള്ളൂ ഓഡിയൻസ് സപ്പോർട്ട് ചെയ്യുന്ന ആൾ അവിടെ ജയിക്കും അതിപ്പോൾ ജാസ്മിന് കിട്ടിയാൽ ജാസ്മിൻ ജയിക്കും അത് ജിൻഡോയ്ക്ക് കിട്ടിയാൽ ജിൻഡോ ജയിക്കും അത് അർജുന് കിട്ടിയാൽ അർജുൻ ജയിക്കും എക്സ് ഓർ വൈ ആർക്കാണോ കൂടുതൽ ഓഡിയൻസിൻ്റെ വോട്ട് കിട്ടുന്ന ആ ആൾ കപ്പ് ഉയർത്തും അല്ലെങ്കിൽ ആ ആൾ വിൻ ചെയ്യും അവിടെ എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷോയുടെ വാല്യൂ പോവും അല്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ജാസ്മിൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ ജിൻഡോ ജയിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നതുവരെ നമുക്ക് ഓക്കെ ആണ് പക്ഷേ ബിഗ് ബോസിന് അർത്ഥം ഇല്ലാതെ പോകുന്ന പറഞ്ഞാൽ അപ്പോൾ ജാസ്മിൻ ജയിച്ചാൽ അങ്ങ് ഭയങ്കര അർത്ഥം കിട്ടുകയാണെന്നാണോ ഇത്തരത്തിലുള്ള അപക്വമായ സ്റ്റേറ്റ്മെന്റുകളാണ് ജാസ്മിന് തിരിച്ചടിയാവുന്നത് അനാവശ്യമായിട്ട് ജാസ്മിൻ സ്വയം വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആളാണെന്നാണോ അങ്ങനെയാണെങ്കിൽ ഓക്കെ നമുക്കത് മനസ്സിലാക്കാം അവിടെ ആരും അങ്ങനെയല്ല ഈ ലോകത്ത് ഒരു മനുഷ്യനും അങ്ങനെയല്ല ബിഗ് ബോസിൽ ഒരുപാട് ടൈറ്റിൽ വിന്നേഴ്സ് ഉണ്ടായിട്ടുണ്ട് അവരാരും നൂറ് ശതമാനം പെർഫെക്റ്റ് ആയവരല്ല ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നർ ആവുന്നവർ ഇന്ന ഇന്ന ഗുണങ്ങളുള്ള ആളാകണമെന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ആളായിരിക്കണം ഓഡിയൻസിൻ്റെ വോട്ട് കൊണ്ടാണ് അവർ ടൈറ്റിൽ വിന്നർ ആവുന്നത് അല്ലാതെ ബിഗ് ബോസ് പ്രത്യേക നിബന്ധനകൾ നോക്കി ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ട് ഒരാളെ പിടിച്ചു ജയിപ്പിക്കുന്നതല്ല ഓഡിയൻസിൻ്റെ സപ്പോർട്ടാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ജാസ്മിൻ വളരെ വളരെ മോശമായിട്ട് തോന്നിയ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്